ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി കാറ്റഗറി 3 മാത്തമാറ്റിക്സിൻ്റെ 2024 ഏപ്രിൽ മാസത്തിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഈ ഒരു പാർട്ടിനകത്ത് 10 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, 11 മുതൽ 20 വരെയുള്ളത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി വൈ കോർഡിനേറ്റ് ഓഫ് എ ഈസ് 3 ആൻഡ് ദി എക്സ് കോർഡിനേറ്റ് ഓഫ് ബി ഈസ് 2. ദൻ ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ എ ബി ഈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എയുടെ വൈ കോർഡിനേറ്റ് 3 അതുപോലെ ബിയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണെന്നാണ്. ദൻ അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുക. അതുകൂടാതെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുള്ള ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എ ബി എന്ന് പറയുന്ന ലൈന്, എ എന്ന ലൈന് വൈ ആക്സിസിലും അതുപോലെ ബി എന്ന സോറി എ എന്ന പോയിൻ്റ് ഓക്കെ എ ബി എന്ന ലൈനിൻ്റെ എ എന്ന പോയിൻ്റ് വൈ ആക്സിസിലും അതുപോലെ ബി എന്ന പോയിൻ്റ് എക്സ് ആക്സിസിലും ആണ്. പിന്നെ തന്നിരിക്കുന്ന എന്താണ്, എയുടെ വൈ കോർഡിനേറ്റും അതുപോലെ ബിയുടെ എക്സ് കോർഡിനേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ആക്സിസിലുള്ള ഒരു പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ വൈ കോർഡിനേറ്റ് അവിടെ 0 അതുപോലെ വൈ ആക്സിസിലുള്ള പോയിൻ്റ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അറിയേണ്ടത് ഇക്വേഷൻ ഓഫ് ദി ലൈൻ ആണ്. ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് ഇക്വേഷനാണ് ഏത് ഇക്വേഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എയും ബിയും വരുന്ന പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, എ എന്ന് പറയുന്നത് എയുടെ വൈ കോർഡിനേറ്റ് ഏതാ 3 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. എ എന്ന് പറയുന്ന പോയിന്റ് വൈ ആക്സിസിലാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, വൈ ആക്സിസിൽ എക്സ് വാല്യൂ 0 ആണ്. അപ്പോൾ എക്സ് വാല്യൂ 0 കൊടുക്കുന്നു. ദെൻ വൈ വാല്യൂ എന്താണ്, വൈ കോർഡിനേറ്റ് എയുടെ വൈ കോർഡിനേറ്റ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഈ വൈ ആക്സിസ് എന്ന് പറയുന്നത് എന്താ, നെഗറ്റീവ് വാല്യൂസ് ആണ് അല്ലേ. ഈ ഫോർത്ത് ക്വാഡ്രന്റ് ആണ്, ഫോർത്ത് ക്വാഡ്രന്റിൽ വൈ നെഗറ്റീവ് ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെ എ എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് 0, -3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എയുടെ വൈ കോർഡിനേറ്റ് 3 എന്ന് തന്നിട്ടുണ്ട്, പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താണ്, എ എന്ന പോയിന്റ് ഫോർത്ത് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് തന്നെ ഇത് ഏതിലാണ്, ഇവിടെ വൈയുടെ വാല്യൂ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് 0, -3 എന്നാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബി എന്ന പോയിന്റ് നോക്കൂ, ബിയുടെ എക്സ് കോർഡിനേറ്റ് 2 ആണല്ലേ. ഓക്കെ, അപ്പോൾ എക്സ് കോർഡിനേറ്റ് 2 ആണെങ്കിൽ എക്സ് ആക്സിസിലുള്ള ഒരു പോയിൻ്റ് ആണ് ബി എന്ന് പറയുന്നത്, അതിൻ്റെ വൈ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെ 2, 0 എന്നാണ് ബിയുടെ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എയും ബിയും നമുക്ക് ഏതൊക്കെ പോയിന്റ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി 2 ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ദി ലൈൻ എങ്ങനെയാ വരുന്നത് നോക്കൂ. y-y1 = m (x-x1) എന്നാണ് ലൈൻ്റെ ഇക്വേഷൻ. 2 തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ 2 തന്നിട്ടുണ്ടെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y-y1 = m(x-x1) എന്നാണ്. അതിൽ m എന്ന് പറയുന്നത് സ്ലോപ്പ് ആണ്. ഓക്കെ, എം എന്ന് പറയുന്നത് ലൈനിൻ്റെ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ഫൈൻഡ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്, y2-y1 / x2-x1. ഓക്കെ, സ്ലോപ്പ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, y2-y1 / x2-x1. അപ്പോൾ ഇതിൽ x1 y1 അതുപോലെ x2 y2 എന്നുള്ളത് എയോ ബിയോ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ x1 y1 കറക്റ്റ് ആയിട്ടുള്ള സ്ഥാനത്ത് തന്നെ, അതായത് x2 y2 കറക്റ്റ് പൊസിഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എ എടുക്കാം x1 y1 ആയിട്ട്, അല്ലെങ്കിൽ ബിയോ x1 y1 ആയിട്ട് എടുക്കാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതിൽ ഞാനിവിടെ എ ആണ് x1 y1 ആയിട്ട് എടുത്തിട്ടുള്ളത്, അതുപോലെ ബിയുടെ പോയിന്റ് x2 y2 ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ പോയിന്റ്സുകൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് x1 0, y1 -3, അതുപോലെ x2 2 ആണ്, y2 എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യാം, ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം സ്ലോപ്പ് കണ്ടെത്താം, എമ്മിൻ്റെ വാല്യൂ കണ്ടെത്താം, എന്നിട്ട് ഇക്വേഷൻ ഓഫ് ദി ലൈനിൽ, ദാറ്റ് ഈസ് y-y1 = m(x-x1) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം സ്ലോപ്പ് ഫൈൻഡ് ചെയ്യുന്നു. ഇതാണ് ഇക്വേഷൻ y2-y1 / x2-x1. അതിൽ y2 വാല്യൂ നോക്കുക, y2 0 ആണ്, y1 എന്ന് പറയുന്നത് -3 ആണ്. അപ്പോൾ 0 - -3 അത് +3 ആയി മാറും. ദെൻ അതുപോലെ x2-x1 എന്ന് പറഞ്ഞാൽ 2-0 ആണ്, അതാണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് 3/2 എന്നാണ് സ്ലോപ്പ്, ദാറ്റ് ഈസ് എമ്മിൻ്റെ വാല്യൂ 3/2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ, ഇതാണല്ലോ നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ, ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. y-y1 എത്രയാ, -3 ആണ്. അപ്പോൾ y-3 അങ്ങനെ +3 ആയിട്ട് മാറും. y+3 = m(x-x1) 3/2,
പിന്നെ എക്സ് മൈനസ് എക്സ് വൺ അല്ലേ, എക്സ് വണ് സീറോ ആണ്, അപ്പോൾ എക്സ് മൈനസ് സീറോ എന്ന് വരും. ഓക്കെ, ഇനി ത്രീ ബൈ ടുവിന് എന്ത് ചെയ്യാം, ഡിവൈഡഡ് ബൈ ടുവിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം, ദാറ്റ് ഈസ് ടു വൈ പ്ലസ് സിക്സ് എന്നാവും. ലെഫ്റ്റ് സൈഡിൽ ടു വൈ പ്ലസ് സിക്സ് ഈക്വൽ ടു ത്രീ എക്സ് എന്നാവും. എക്സ് മൈനസ് സീറോൻ്റെ എക്സും ത്രീയും, അങ്ങനെ ത്രീ എക്സ് എന്നായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ത്രീ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സിക്സ് എന്ന് എഴുതാം. ടു വൈ ലെഫ്റ്റ് സൈഡിലുള്ള ടു വൈനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു, അങ്ങനെ ത്രീ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സിക്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എയുടെ കോർഡിനേറ്റ് എടുക്കുന്ന സമയത്ത് സീറോ ത്രീ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ എ ആണ് കിട്ടുന്നത്. ത്രീ എക്സ് പ്ലസ് ടു വൈ ഈക്വൽ ടു സിക്സ് എന്നാണ്, അത് ഓപ്ഷനിലുണ്ട്. അപ്പോൾ തെറ്റാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. കോൺ എ ഈക്വൽ ടു എക്സ് ഡിഗ്രി, കോൺ ബി ഈക്വൽ ടു ത്രീ എക്സ് ഡിഗ്രി, കോൺ ഡി ഈക്വൽ ടു സിക്സ് എക്സ് ഡിഗ്രി, ദെൻ ദി മെഷർ ഓഫ് കോൺ സി ഈസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ് എ ബി സി ഡി എന്ന് പറയുന്നത്. അതിൽ കോൺ എ, കോൺ ബി, കോൺ ഡി എന്നിവ തന്നിട്ടുണ്ട് എക്സിൻ്റെ ടേംസിലാണ്. ഇനി കോൺ സി ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഡ്ജസ് ഉണ്ടല്ലോ, എഡ്ജസ് എവിടെയായിരിക്കും, ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലായിരിക്കും വരുന്നത്, അതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെൻ്ററി. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ട്ടോ വരുന്നത്, ഒരു സർക്കിളിൻ്റെ സർക്കിൾഫറൻസ് അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ സർക്കിളിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റുകളായിരിക്കും എന്ത് വരുന്നത്, ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ എഡ്ജസ് വരുന്നത്. ഇതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, ഈ സോറി ഓപ്പോസിറ്റ് ആംഗിൾസ്, ഓപ്പോസിറ്റ് ആംഗിൾസിനെ കുറിച്ച് എന്താ പറയുന്നത്, സപ്ലിമെൻ്ററി ആണെന്നാണ് പറയുന്നത്. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ആ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരും, 180 കിട്ടും. അപ്പോൾ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കോൺ എയും കോൺ സിയും തമ്മിൽ ആഡ് ചെയ്താലും അതുപോലെ കോൺ ബിയും കോൺ ഡിയും ആഡ് ചെയ്താലും നമുക്ക് എന്ത് വരും, 180 ഡിഗ്രി വരും. ഓക്കെ, കോൺ എ പ്ലസ് കോൺ സി എന്താണ് 180 ആണ്, അതുപോലെ കോൺ ബി പ്ലസ് കോൺ ഡിയും എന്താണ്, അതും 180 ആണ്. ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കൂ. നെക്സ്റ്റ് എന്താ പ്രോപ്പർട്ടി പറയുന്നത്, ഇഫ് വൺ സൈഡ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആർ പ്രൊഡ്യൂസ്ഡ്. പ്രൊഡ്യൂസ്ഡ് മീൻസ് എന്താണ്, ഈ ഒരു ഏതെങ്കിലും ഒരു സൈഡ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് നീട്ടുകയാണ്. ഓക്കെ, ഇപ്പോൾ സി ഡി എന്ന സൈഡ് ഞാൻ ഇങ്ങോട്ട് നീട്ടുകയാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈനും സൈഡും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഈക്വൽ ടു ദി ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾ, അതായത് കോൺ ബിക്ക് ഈക്വൽ ആയിരിക്കും. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇൻറ്റീരിയർ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളല്ല ഇതിന് ഇപ്പുറത്തുള്ള ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടല്ലോ, അതിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു ലൈനിൻ്റെ ആംഗിൾ ടോട്ടൽ എത്രയാ, 180 ആണല്ലോ. ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 180 ആണ്. അപ്പോൾ ഇതിൻ്റെ സപ്ലിമെൻ്ററി ആണല്ലോ ഇപ്പുറത്തുള്ളത്, അപ്പോൾ സെയിം തന്നെയാണ് ഇവിടെ വരിക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൽ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന, ഒരു സർക്കിളിൻ്റെ അകത്ത് വരുന്ന അകത്തായിരിക്കും എന്ത് വരുന്നത്, അതിൻ്റെ എഡ്ജസ് ഒക്കെ വരുന്നത്, എഡ്ജസ് കോർണേഴ്സ് വരുന്നത്. അതിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും. ഒരു സൈഡ് പ്രൊഡ്യൂസ് ചെയ്താൽ അതിൻ്റെ ആ ഒരു ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കൂ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ സപ്ലിമെൻ്ററി, ദാറ്റ് ഈസ് 180 ഡിഗ്രി. ഇത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന കോൺ എ എക്സ് ആണ്, അതുപോലെ കോൺ ബി എന്ന് പറയുന്നത് 3x ആണ്, കോൺ ഡി 6x ആണ്. അതെല്ലാം ഞാൻ ഈ ഫിഗറിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് കോൺ സി യു ആണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ തന്നിട്ടുള്ള ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ കോൺ ബിയും കോൺ ഡിയും കണ്ടോ, ഏതൊക്കെയാ, 3x 6x അല്ലേ. അങ്ങനെ 6x പ്ലസ് 3x എത്രയായിരിക്കണം, 180 ആയിരിക്കണം അല്ലേ, സപ്ലിമെൻ്ററി ആണ്. അപ്പോൾ 6x പ്ലസ് 3x എത്രയാണ്, 180 ആണ്. 6x 3x കൂടി ആഡ് ചെയ്താൽ എന്താ വരുന്നത്, 9x അല്ലേ. ഇപ്പോൾ 9x ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് കിട്ടും. 9x 180 ആണെങ്കിൽ x എന്താ വരുന്നത്, 180 ഡിവൈഡഡ് ബൈ 9 അല്ലേ, ദാറ്റ് ഈസ് 180 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 20 എന്ന് കിട്ടി. അപ്പോൾ എക്സിന് വാല്യൂ 20 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി
നെക്സ്റ്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് കണ്ടോ, ഏതൊക്കെയാ? കോൺ എയും കോൺ സിയും. അപ്പൊ തമ്മിൽ ആഡ് ചെയ്താലും 180 കിട്ടണ്ടേ? ഓക്കെ, അതായത് കോൺ എ പ്ലസ് കോൺ സി ഈക്വൽ ടു 180 ആണ്. അതിൽ കോൺ എ എക്സ് ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പൊ നമുക്ക് എക്സിന് വാല്യൂ കിട്ടിയല്ലോ 20, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ 20 പ്ലസ് കോൺ സി ഈക്വൽ ടു 180 എന്ന് കിട്ടും. അതിൽ നിന്നും കോൺ സി എന്താ വരുന്നത്? 180 മൈനസ് 20 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 160 ഡിഗ്രി. ഓക്കെ, അപ്പോൾ കോൺ സി നമുക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 160 ഡിഗ്രിയാണ്. എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. 6x പ്ലസ് 3x. ഓക്കെ, 6x പ്ലസ് 3x 180 ആണ്. അതിൽ നിന്ന് നമ്മൾ എക്സിന് വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം കോൺ എയും കോൺ സിയും കൂടി ആഡ് ചെയ്താലും 180 കിട്ടും. അതിൽ കോൺ എ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി, ദാറ്റ് ഇസ് 20 ഡിഗ്രിയാണ്. അപ്പോൾ ബാലൻസ് 160 ആണ്, കോൺ സി വരുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. വെൻ എ നമ്പർ എൻ ഈസ് ഡിവൈഡഡ് ബൈ 2023, ദി കോഷ്യന്റ് ഈസ് 1947 ആൻഡ് ദി റിമൈൻഡർ ഈസ് 2000. ദി കോഷ്യൻ ആൻഡ് ദി റിമൈൻഡർ വെൻ എൻ ഈസ് ഡിവൈഡഡ് ബൈ 1947 ആർ റെസ്പെക്റ്റീവ്ലി. ഇത്രയുള്ളൂ. ഒരു എൻ എന്ന് പറയുന്ന നമ്പർ, ആ നമ്പറിനെ 2023 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഷ്യൻ്റ് കിട്ടും അല്ലേ. എത്രയാത്? 1947 ആണ് കോഷ്യൻ്റ്. പിന്നെ റിമൈൻഡറും കിട്ടും അല്ലേ. ബാലൻസ് വരുന്ന നമ്പർ എത്രയാ? 2000 ബാലൻസ് വരും, ദാറ്റ് ഇസ് റിമൈൻഡർ 2000 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സെയിം നമ്പർ എൻ 1947 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ റിമൈൻഡർ എന്ത് വരും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കുന്നു വേണ്ട. വലിയ വലിയ നമ്പേഴ്സ് അല്ലേ ഇതൊക്കെ, നമ്പർ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് നോക്കാട്ടോ. ഡിവിഡൻറ്റ് ഫോർമുല ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ഡിവിഡൻറ്റ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻറ്റ് പ്ലസ് റിമൈൻഡർ. ഓക്കെ, ഡിവിഡൻറ്റ് ഫോർമുല എന്താ പറയുന്നത്? ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസറിനെ കോഷ്യൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ അതിനോടൊപ്പം ആഡ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. 27 എന്ന് പറയുന്ന നമ്പർ, അതിന് 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവിഡൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 27. ഡിവൈസർ ആണ് എത്ര? 5. 5 എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസർ. ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നതാണ് ഡിവൈസർ, മറ്റേത് ഡിവിഡൻ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആൻസർ കിട്ടില്ലേ. ഈ ആൻസർ 5 എന്ന് പറയുന്നതാണ് എന്ത്? കോഷ്യൻ്റ്. നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? കോഷ്യൻ്റ്. അത് കഴിഞ്ഞ് ബാലൻസ് റിമൈൻഡർ വരുന്നത്, ബാലൻസ് വരുന്ന നമ്പർ ഉണ്ടല്ലോ അതിനെയാണ് എന്ത് പറയുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോർമലി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അതായത് ഈ ഡിവൈസറും കോഷ്യനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 5 × 5 = 25 കിട്ടും. പ്ലസ് അതിനോടൊപ്പം റിമൈൻഡർ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ദാറ്റ് ഈസ് ഡിവിഡൻറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഡിവൈസറിനെ കോഷ്യനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ദെൻ റിമൈൻഡർ ആഡ് ചെയ്താൽ നമുക്ക് ഡിവിഡൻറ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഇക്വേഷൻ ഒന്നും ഓർക്കേണ്ട. നമ്മുടെ നോർമലായിട്ട് നമുക്ക് അറിയുന്ന കാര്യം എൻ എന്ന് പറയുന്ന നമ്പർ എന്താണ്? 2023 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1947 കിട്ടുന്നു. റിമൈൻഡർ 2000 കിട്ടിയെന്ന് പറഞ്ഞ നമ്പർ എങ്ങനെയാണ്? 2023 × 1947 പ്ലസ് റിമൈൻഡർ ആയ 2000, ഇതാണല്ലോ നമ്പർ എന്ന് പറയുന്നത്. ഇനി ഇത് ഈ നമ്പറിൻ്റെ വാല്യൂ കണ്ടെത്താനും നിൽക്കേണ്ട, ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ സെയിം നമ്പറിനെ, ദാറ്റ് ഈസ് എന്നിനെ 1947 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡറും കോഷ്യൻറ്റും എന്ത് വരും എന്നാണ് ചോദ്യം. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിനെ ഏതുകൊണ്ട്? 1947 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കണ്ടോ, ഈ നമ്പറിനെ 1947 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ടേം ഉണ്ടല്ലോ, 2023 × 1947 ഡിവൈഡ് ബൈ 1947 പ്ലസ് അടുത്ത ടേം 2000 ÷ 1947. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ കേസിൽ 1947 ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് കോഷ്യൻ്റ് ആയിട്ട് എത്ര കിട്ടും? 2023 കിട്ടും അല്ലേ. കോഷ്യൻ്റ് ആയിട്ട് ബാലൻസ് വരുന്നത് എത്രയാണ്? ബാലൻസ് അല്ല, കോഷ്യൻ്റ് ആയിട്ട് റിസൾട്ട് ആയിട്ട് എന്ത് കിട്ടും? 2023 കിട്ടും. ഇവിടെ റിമൈൻഡർ ഉണ്ടോ? റിമൈൻഡർ ഒന്നും തന്നെ ഇല്ല അല്ലേ. റിമൈൻഡർ അവിടെ 0 ആണ്. ഇത്രയും ഓക്കെയാണല്ലോ. കോഷ്യൻ്റ് 2023, റിമൈൻഡർ 0. അടുത്ത കേസിൽ നോക്കൂ, 2023 1947 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എത്ര പ്രാവശ്യമുണ്ട്? ഒരൊറ്റ പ്രാവശ്യം ഉള്ളത് അല്ലേ. ബാലൻസ് റിമൈൻഡർ എത്രയാ? 1947 അതായത് 2000 1947 കുറച്ചാൽ പിന്നെ ബാലൻസ് എത്ര വരും? 53 വരും. ഇവിടെ റിമൈൻഡർ 53 ഉണ്ട്. ഇത്രയും ഓക്കെയാണല്ലോ. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടിൻ്റെയും റിമൈൻഡറും കോഷ്യനും തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. ആദ്യത്തെ കേസിൽ നമുക്ക് കോഷ്യൻ്റ് 2023, റിമൈൻഡർ 0 ആണ്. സെക്കൻഡ് കേസിൽ കോഷ്യൻ്റ് 1 ആണ്, റിമൈൻഡർ അവിടെ 53 ആണ്.
ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാ? 2023 വണ്ണും കൂടി ആഡ് ചെയ്ത് ദാറ്റ് ഇസ് 2024 ആണ് ക്വസ്റ്റ്യൻ കിട്ടുന്നത്. റിമൈൻഡർ ഏതാണ്? 0 + 53 ദാറ്റ് ഇസ് 53. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത രീതി എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആദ്യം നമ്മൾ എൻ എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു. 2023 × 1947 + 2000 ഈ സെയിം നമ്പറിന് 1947 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ ആണ്. അപ്പോൾ രണ്ടിനെയും സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡറും ക്വസ്റ്റ്യനും ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറേ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ എക്സാം ഹാളിൽ വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്ത് അപ്ലൈ ചെയ്യണം, അവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, മാക്സിമം ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ കിട്ടിയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, 2024 ക്വസ്റ്റ്യനും 53 റിമൈൻഡർ. അടുത്ത ചോദ്യം നോക്കാം, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം നമ്മൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് തിരഞ്ഞു പോകണം. POx എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അതിൽ P0 = 3 ആണ്, P1 = 0 ആണ്, ദെൻ POx. ഓക്കെ, POx എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അതിൽ P0 = 3 എന്ന് പറഞ്ഞാൽ എന്താ? POx ൽ എക്സിനെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ 3 അതുപോലെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ POx വാല്യൂ 0 ആണ് വരുന്നത്. അതാണ് ഈ P0 = 3 അതുപോലെ P1 = 0 മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് തരത്തിൽ ചെയ്യാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഇതിൽ ഏതെന്ന് തിരഞ്ഞെടുക്കുക. അതായത് P0 = 3 എന്ന് പറഞ്ഞാൽ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 കിട്ടണം. ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, എക്സിന് 0 അല്ലേ. ഫസ്റ്റ് എന്താണ്? ഇതാണ്. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ വാല്യൂ 3 കിട്ടണം. എക്സിന് 0 കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? എക്സിന് 0 കൊടുത്താൽ ഇവിടെ എന്ത് വരും? -3 എന്ന് കിട്ടില്ല, ഇവിടെ +3 അല്ലേ. അപ്പോൾ ഇതല്ല. ക്ലിയർ ആയല്ലോ. എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 3 കിട്ടുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുന്നു, ഇത് ചെക്ക് ചെയ്യുന്നു, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടാമത് പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് എന്തായാലും അല്ലല്ലോ. ഓപ്ഷൻ ബി എടുക്കുന്നു, എക്സിന് 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുത്തപ്പോൾ എന്തായി? എക്സിന് 3x = 3 ഉണ്ടല്ലോ, അതിൽ എക്സിന് 0 കൊടുത്താൽ 3 × 0 = 0 + 3 കിട്ടുന്നുണ്ടല്ലേ. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, പക്ഷേ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ദാറ്റ് ഇസ് P(1) 0 ആണോ? എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എക്സിന് 1 കൊടുത്താൽ 3 × 1 + 3 അല്ലേ, ദാറ്റ് ഇസ് 3 + 3 6 ആണ് കിട്ടുന്നത്. 0 കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി അല്ല ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ രണ്ടും ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യത്തെ കിട്ടിയാൽ രണ്ടാമത്തെയും ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യത്തെ കിട്ടിയില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഓപ്ഷൻ സി നോക്കൂ. ഓപ്ഷൻ സിയിൽ എന്താ ചെയ്യേണ്ടത്? എക്സിന് 0, ആദ്യം P0 = 3 ഉണ്ടല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. എക്സിന് 0 കൊടുത്താൽ -3 × 0 + 3 അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 3 കിട്ടി. ദാറ്റ് ഇസ് ഇത് സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ P(1) = 0, അതായത് എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -3 × 1 + 3 എന്ത് കിട്ടുന്നുണ്ട്? -3 × 1 - 3 തന്നെയാണ്, -3 + 3 0. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് ആൻസർ കണ്ടെത്താം ഇതുപോലെ ചെയ്തിട്ട്. അതൊരു മെത്തേഡ്. അതല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് AX + B എന്നാണ്. ഓക്കെ, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോർമാറ്റ് എന്താണ്? AX + B. ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണെങ്കിൽ എന്ത് വരും? AX² + BX + C. ഇതാണ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഫോർമാറ്റ്. ഓക്കെ, AX + B ആണല്ലോ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോർമാറ്റ്. അതായത് P(X) = AX + B എന്നെടുക്കാം. P(0) = 3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. P(0) = 3. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 3 ആണ്. സോറി, എക്സിന് 0 കൊടുക്കുമ്പോൾ P(X) എന്താകും? 3 ആകും. എക്സിന് 0 കൊടുക്കുമ്പോൾ P(X) എന്താ? 3 ആകും അല്ലേ. അപ്പോൾ ഇതിനകത്ത് എക്സിന് 0 കൊടുക്കാം. A × 0 0 ആയി പോകും. 0 + B എന്ന് വരില്ല. ദാറ്റ് ഇസ് B = 3 എന്നെടുക്കാം. ക്ലിയർ ആണല്ലോ. ഈ ഫസ്റ്റ് ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നു? എക്സിന് 0 കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ 3 കിട്ടും. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ ബി എന്നാണ് ലെഫ്റ്റ് സൈഡ് വരുന്നത്. അപ്പോൾ B = 3. അടുത്ത് രണ്ടാമത്തെ P(1) = 0. P(1) = 0 എന്ന് പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കുമ്പോൾ P(X) 0 ആകും അല്ലേ. P(1) 0 ആണ്.
അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പൊ എ ഇൻറ്റു എക്സിന് വണ് കൊടുത്തു, അപ്പൊ എ ഇൻറ്റു വൺ എ തന്നെ, എ പ്ലസ് ബി ഈക്വൽ ടു സീറോ. അതിൽ ബിയുടെ വാല്യൂ 3 എന്ന് നമുക്കറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ പ്ലസ് 3 ഈക്വൽ ടു സീറോ എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് എ ഈക്വൽ ടു മൈനസ് 3. ഓക്കെ, എ പ്ലസ് 3 ഈക്വൽ ടു സീറോ ആണെങ്കിൽ എയുടെ വാല്യൂ എന്താണ്? മൈനസ് 3. അപ്പോൾ എയുടെ വാല്യൂ മൈനസ് 3 എന്നും ബിയുടെ വാല്യൂ പ്ലസ് 3 എന്നും കിട്ടിയിട്ടുണ്ട്. എ എക്സ് പ്ലസ് ബിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് മൈനസ് 3x പ്ലസ് 3 എന്ന് കിട്ടും. ഓക്കെ, മൈനസ് 3x പ്ലസ് 3, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇതുപോലെയും നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഇഫ് ദി റെസിപ്രോക്കൽ ഓഫ് 1 - x ഈസ് 1 + x, ദെൻ വാട്ട് വിൽ ബി എക്സ്? ഓക്കെ, 1 - xന്റെ റെസിപ്രോക്കൽ 1 + x ആണ് എങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. 1 - xന്റെ റെസിപ്രോക്കൽ എങ്ങനെ എഴുതാം? ഇതാണ് 1 - 1 - x. ഇതാണ് 1 - xന്റെ റെസിപ്രോക്കൽ. എന്താണ് 1 - 1 - x? അതെന്താണ്? 1 + x ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 1 + x × 1 - x ഈക്വൽ ടു 1 എന്ന് കിട്ടും. 1 + x × 1 - x എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഫോർമാറ്റിലാണ്. ഓക്കെ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്. ഓക്കെ, അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 1 - x² ഈക്വൽ ടു 1 എന്ന് കിട്ടും. 1 - x² 1 ആണെങ്കിൽ x² ഈക്വൽ ടു 1 - 1 0 എന്ന് വരും. x² 0 ആണെങ്കിൽ എക്സിന് എന്തായിരിക്കും? വാല്യൂ 0 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സിന് വാല്യൂ 0 ആണ്, നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഹാഫ് ഓഫ് 4 - 10. ഓക്കെ, 4 - 10 ഹാഫ് പകുതിയാണ് ചോദിച്ചിട്ടുള്ളത്. 4 - 10 പകുതി. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പൊ 2 പവേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആൻസർ കണ്ടെത്താം. ഹാഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 - n - 1 ആണ്. ഓക്കെ, 2 ഏതെങ്കിലും ഒരു പവർ ആണെങ്കിൽ അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പവറിൽ നിന്ന് 1 കുറച്ചാൽ മതി. അതായത് ഇപ്പൊ 2 - 10 ആണെങ്കിൽ ഇതിന്റെ ഹാഫ് ചോദിച്ചാൽ എന്താണ്? ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ഒരു 2 കട്ടായി പോകും, ബാക്കി 2 - 9 കിട്ടും. ഓക്കെ, ഇപ്പൊ 2 - 20 ആണെങ്കിൽ 2 - 19 വരും. അപ്പൊ എപ്പോഴും 2 പവർ ആണെങ്കിൽ അതിന്റെ ഹാഫ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പവറിൽ നിന്ന് 1 കുറച്ചാൽ മതി. 2 പവർ ആയിരിക്കണം, ഇവിടെ 4 പവർ ആണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഡബിൾ അഥവാ ഇരട്ടി ചോദിച്ചാലും, ഇരട്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പൊ 2 - 10 കൂടെ 1 കൂടിയത്, ദാറ്റ് ഇസ് 2 - 11 കിട്ടും. ഓക്കെ, അപ്പൊ ഇരട്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പവറിന്റെ കൂടെ 1 കൂട്ടുക. 2 പവർ ആണെങ്കിൽ ഒരു 2 പവർ തന്നിട്ട് അതിന്റെ ഇരട്ടി ചോദിച്ചാൽ പവറിന്റെ കൂടെ ഇപ്പോൾ 1 കൂട്ടുന്നു. ഇനി പകുതിയാണ് ചോദിക്കുന്നതെങ്കിൽ പവറിൽ നിന്ന് 1 കുറയ്ക്കുക. ഓക്കെ, പക്ഷെ ഇവിടെ എങ്ങനെയാണ്? 4 - 10 ആണ് അല്ലേ. 4 - 10 പകുതി എന്ന് ചോദിച്ചാൽ എന്താണ്? ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ഓക്കെ, അപ്പൊ 4 - 10 ആണ്. അപ്പൊ 2 പവറാക്കി മാറ്റണം. അതിനായിട്ട് 4 പകരം 2 സ്കോർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, 4 പകരം 2 സ്കോർ എന്ന് കൊടുക്കുന്നു. 4 - 10 ആണ്, അപ്പൊ 2 2 - 10 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഒരു റൂൾ ഉണ്ട്, a⁻ⁿ (n) ആണെങ്കിൽ അത് എന്താണ്? a⁻ⁿ (m)×n ആണ്, അതായത് 2 × 10 ആണ്, ദാറ്റ് ഈസ് a⁻²⁰ ആണ്. ഇനി എളുപ്പമാണല്ലോ, 2 - 20 ആണ്. 2 - 20 ഡബിൾ എത്ര അല്ല, സോറി ഹാഫ് എത്രയാ, പകുതി എത്രയാ? പവറിൽ നിന്ന് 1 കുറയ്ക്കുകയെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ 2 - 19 വരും. ഓരോ ക്വസ്റ്റ്യനും വ്യക്തമായി മനസ്സിലാക്കുക. ഹാഫ് എന്ന് ചോദിച്ചാൽ 2 പവർ ആണെങ്കിൽ പവറിൽ നിന്ന് 1 കുറയ്ക്കുകയും, ഇരട്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ പവറിനോടൊപ്പം 1 കൂട്ടുകയും ചെയ്യണം. ഇവിടെ 4 പവറാണ്, ആദ്യം 2 പവറാക്കി മാറ്റണം. 4 - 10 നമുക്ക് 2 - 20 എന്ന് കൊടുക്കാം, എന്നിട്ട് പവറിനോടൊപ്പം 1 കൂട്ടുന്നു. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി റിമൈൻഡർ വെൻ 2024 2024 2024 2024? ഇത് ഒരൊറ്റ നമ്പറാണ്, അതിന് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അല്ലാതെ നമുക്ക് ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ കണ്ടെത്താൻ പ്രയാസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഇപ്പം 9 കൊണ്ട് അതുപോലെ 3 കൊണ്ടുള്ള ഡിവിസിബിലിറ്റി റൂള്. ഓക്കെ, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 9 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ലെങ്കിൽ 9 ഹരിച്ചു പോകുമോ എന്ന് അറിയാനായിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാതെ എങ്ങനെ ചെയ്യാം? അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അക്കങ്ങൾ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെയാണ് റിമൈൻഡറിൻ്റെ കേസും.
അക്കങ്ങൾ കൂട്ടി നോക്കുമ്പോൾ കിട്ടുന്ന നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണോ റിമൈൻഡർ വരുന്നത് സെയിം റിമൈൻഡർ തന്നെയായിരിക്കും ഇതേ നമ്പറിനെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ദാറ്റ് ഈസ് ദ റിമൈൻഡർ ഓഫ് എൻ ഡിവൈഡഡ് ബൈ 9 എൻ എന്ന നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ഈസ് ഈക്വൽ ടു ദി റിമൈൻഡർ ഓഫ് ദി സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എൻ ഡിവൈഡഡ് ബൈ എൻ അതായത് ആ നമ്പറിലെ അക്കങ്ങളുടെ തുകയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിവൈഡഡ് ബൈ 9 ആട്ടോ സോറി എൻ അല്ല 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണോ റിമൈൻഡർ കിട്ടുന്നത് സെയിം റിമൈൻഡർ തന്നെ ആയിരിക്കും ഒന്നുകൂടി വ്യക്തമാക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് അതായത് ഇതാണ് നമ്മുടെ നമ്പർ ഇതിൽ സം ഓഫ് ഡിജിറ്റ്സ് എല്ലാം കൂടി കൂട്ടി നോക്ക് ദാറ്റ് ഇസ് 2+2+4 എഗെയിൻ അത് തന്നെയാണ് 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് ഓക്കെ അതായത് 8 × 4 ദാറ്റ് ഇസ് 32 ആണ് അക്കങ്ങളുടെ തുക ഈ തന്നിരിക്കുന്ന നമ്പറിൽ അക്കങ്ങളുടെ തുക എത്രയാണ് 32 അപ്പോൾ ഈ നമ്പറിനെ 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് സെയിം അക്കങ്ങളുടെ തുകയായ 32 9 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം തന്നെയാണ് ദാറ്റ് ഇസ് 32 mod 9 mod 9 എന്ന് പറഞ്ഞെന്താണ് 32 mod 9 എന്ന് വെച്ചാൽ 32 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എന്താ വരുന്നത് 32 ൽ 9 എത്ര പ്രാവശ്യം പോകും 3 പ്രാവശ്യം അല്ലേ 9 × 3 = 27 ബാലൻസ് എത്രയാണ് റിമൈൻഡർ എത്രയാണ് വരുന്നത് 5 ആണ് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ 5 എന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ക്ലിയർ ആണല്ലോ ഈ നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ആണ് റിമൈൻഡർ കിട്ടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ P(x)=(x²+ax+b) അതുപോലെ തന്നെ P(-m)=(-n)=0 Then m plus 1 into n plus 1 എത്ര ഓക്കെ ഇപ്പം ഇതാണ് ക്വസ്റ്റ്യൻ P(-m)=P(-n)=0 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ -m ഉം -n ഉം ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്നാണ് അല്ലേ ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണോ =0 വരുന്നത് അതാണ് സൊല്യൂഷൻ അപ്പോൾ ഇവിടെ P(-m)ും P(-n)ും 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ -m ഉം -n ഉം ആണ് അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഓക്കെ നോക്കാം P(-m)=P(-n)=0 എന്ന് പറഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് -m and -n ആർ ദി റൂട്ട്സ് ഓഫ് P(x) അപ്പോൾ ഈ -m ഉം -n ഉം എന്താണ് P(x)ൻ്റെ റൂട്ട്സ് ആണെന്ന് പറയാം P(x) എന്താ x²+ax+b ആണ് അപ്പോൾ റൂട്ട്സ് -m ഉം -n ഉം ആണെങ്കിൽ സം ഓഫ് റൂട്ട്സ് എന്ത് വരും -m ഉം -n ഉം നമ്മൾ ആഡ് ചെയ്ത് എന്താ വരിക -m -n ഓക്കെ അതെന്താണ് ഇവിടെ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താ ax²+bx+c എന്നൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ -b/a ഉം പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ c/a ഉം ആണ് ഓക്കെ അതായത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ഏത് ബി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ax²+ax+bയിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ എന്താ എ ആണ് അപ്പോൾ -a കിട്ടും അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ലിയർ ആണല്ലോ സം ഓഫ് റൂട്ട്സ് എന്താണ് ഇവിടെ -a ആണ് -m -n=a ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം m+n=a എന്നെടുക്കാം m+n=a എന്നെടുക്കാം പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ -m × -n ആണ് ഇതിൽ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താ ഇതിലെന്താ c/a ആണ് ഇവിടെ സിയുടെ സ്ഥാനത്ത് ബി ആണ് എയുടെ സ്ഥാനത്ത് എന്താ 1 ആണ് അല്ലേ അപ്പോൾ ബി എന്ന് കിട്ടും അതാണ് m × n=b എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ -a അല്ലേ ഓക്കെ അതുപോലെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയും തന്നിട്ടുള്ളതിൽ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ bയു ആണ് ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമുക്ക് m+n ഉം അതുപോലെ m × n ഉം കിട്ടിയിട്ടുണ്ട് ഇനി ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് എന്താ m+1 × n+1 ആണ് m+1 × n+1 എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് m × n + m + n + 1 എന്ന് കിട്ടും ഓക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് അതിൽ mn എന്ന് പറഞ്ഞാൽ എന്താ mn എന്ന് പറയുന്നത് b ആണ് m+n എന്ന് പറയുന്നത് a ആണ് അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് b+a+1 എന്ന് കിട്ടും ഓക്കെ b+a+1 വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ a ആണ് കറക്റ്റ് ആൻസർ ഓക്കെ a+b+1 എന്നാണ് കിട്ടിയിരിക്കുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് 1/2 + 1/4 + 1/8 + 1/16
ഈക്വൽ ടു വൺ മൈനസ് എക്സ്. ദെൻ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഇതിൽ ഡിനോമിനേറ്ററിൽ 2, 4, 8, 16 ആണ്. അതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16 കോമൺ ആയിട്ട് എടുക്കുന്നു. ദെൻ ഇവിടെ 2 ആണ്, 16 ആവാൻ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂമറേറ്ററിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടി. ഇവിടെ 4 ആണ്, 16 ആവാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ന്യൂമറേറ്ററിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി. 8 ആണ്, 16 ആവാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 2 എഴുതി. 16 ആണ്, 16 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ന്യൂമറേറ്ററിൽ 1. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടി. 15/16 ആണ് ഈക്വൽ ടു 1 - x. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ 15 = 16 - 16x എന്ന് കിട്ടും. ദാറ്റ് ഈസ് 16x = 16 നിന്ന് 15 കുറച്ചത് എത്രയാണ്? 1 ആണ്. 16x 1 ആണെങ്കിൽ x എന്ന് പറയുന്നത് എന്താ? 1/16 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സിന് വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, 1/16 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇനി ട്രയാങ്കിൾ എ ബി സി, എ ബി 3 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതുപോലെ കോൺ സി എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. ദെൻ ഡയമീറ്റർ ഓഫ് ഇറ്റ്സ് സർക്കും സർക്കിൾ. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതായത് സർക്കും സർക്കിൾ എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ, എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അതിൽ ഒരു സൈഡ് 3 എന്നും അതുപോലെ കോൺ സി എന്ന് പറയുന്നത് എന്താണ്? 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കും സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. സർക്കും സർക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ പുറത്തായിട്ട് ഒരു സർക്കിൾ വരുന്നു. ഓക്കെ, അതിൻ്റെ അതാണ് സർക്കും സർക്കിൾ. ഈ ഒരു ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നതാണ് എന്ത്? സർക്കും സർക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഡയമീറ്റർ ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ട്രയാങ്കിളിൽ ഒരു സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും, ഓക്കെ, ഒരു സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ ഒരു സൈഡിൻ്റെ സൈഡ് തന്നിട്ടുണ്ട് എത്രയാണെന്ന്, ഓപ്പോസിറ്റ് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സർക്കും സർക്കിളിൻ്റെ ഡയമീറ്റർ ഫൈൻഡ് ചെയ്യാം. അതിനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഡയമീറ്റർ ഡി ഓഫ് എ സർക്കും സർക്കിൾ. സർക്കും സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എ ബൈ സൈൻ സി ആണ്. സി എന്ന് പറഞ്ഞ് തന്നിട്ടുള്ള ആംഗിളാണ് സി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും ഇതിനകത്ത് തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ 3 ആണ്, സൈൻ സിയുടെ വാല്യൂ എത്രയാണ്? 30 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഇതിന് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ബൈ സൈൻ സി, എയുടെ വാല്യൂ 3 ആണ്, സൈൻ 30 ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. സൈൻ 30 1/2 ആണ്. ഓക്കെ, അപ്പോൾ 3/1/2 കിട്ടി. 3/1/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്, 6 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാർട്ടിനകത്ത് നമ്മൾ നെക്സ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാലൻസ് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.